റേഡിയോ ലൈബ്രറി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ദേ റേഡിയോ ലൈബ്രറി അങ്ങനെ തുറന്നു കഴിഞ്ഞു. കുറേ ബുക്ക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു ബുക്ക് ഇന്ന് നമ്മൾ ദേ എടുക്കുകയാണ്. നിങ്ങളോടൊപ്പം രതീഷാണ് ഉള്ളത്. എന്നോടൊപ്പം ഫൈസൽ അരിക്കാട്ടയിലാണ് എത്തിയിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, നാടക പ്രവർത്തകനാണ്, അതിലുപരി ഒരു സംവിധായകനാണ്. നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നമുക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം ഏതാണ്? മറ്റേ ജി ആർ ഇന്ദുഗോപന്റെ ചെന്നായ, ഒരു ചെറുകഥയാണ്. ഡി സി ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നീട് ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്, വോഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ പുസ്തകമാണ് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു മലയാള നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, പത്രപ്രവർത്തകനാണ്. ഒറ്റക്കയ്യൻ, വൂൾഫ് എന്നീ ചിത്രങ്ങൾക്കൊക്കെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ, മുകളിൽ ഒരാളുണ്ട് എന്ന സിനിമയുടെ സംഭാഷണം എഴുതിയിട്ടുണ്ട്. ഒറ്റക്കയ്യൻ സിനിമ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഒരുപാട് ഡിറ്റക്റ്റീവ് നോവൽസ്, പ്രഭാകരൻ, രാത്രിയിൽ ഒരു സൈക്കിൾ വാല, രക്തനിറമുള്ള ഓറഞ്ച്, പിന്നെ അടുത്ത സിനിമ പോകുന്ന വിലായത്ത് ബുദ്ധ, അത് അന്തരിച്ച സച്ചി, സംവിധായകൻ സച്ചിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. വായിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് ഒരു സിനിമയാക്കണം. പക്ഷെ അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഉടൻ തന്നെ അതൊരു സിനിമയായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതി എന്ന് വെച്ചാൽ, വായനക്കാരന്റെ മുൻവിധികളെ ഉടക്കുന്ന രീതിയിലുള്ള ഒരു ആഖ്യാന രീതിയാണ്. മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹം സ്വീകരിക്കുന്ന കഥാവസ്തുവിലും അത് അവതരിപ്പിക്കുന്ന രീതിയിലും, എന്തിന് ഭാഷയിൽ പോലും ഈ വ്യത്യാസം തെളിഞ്ഞു കാണാം. ഇപ്പൊ ചെന്നായ എന്ന കഥയെ പറ്റി എടുത്തു പറയേണ്ടത്, വാട്സപ്പ് തുടങ്ങിയ ആപ്പുകളിൽ പെട്ടുപോകുന്ന അനേകരുടെ അനുഭവങ്ങളാണ്. അത്തരം ഒരു അനുഭവത്തെ ഒരു ത്രില്ലറിന്റെ അപൂർവതയെല്ലാം ചേർത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയെഴുത്തിന്റെ രസതന്ത്രം ഇതിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചതിന് ശേഷം പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞൊരു വാചകമാണ്. അതുപോലെ ആദ്യത്തെ ടെക്നോവൽ എഴുതുന്നത് ഇന്ദുഗോപൻ, അതും 16 കൊല്ലങ്ങൾക്ക് മുമ്പ്. നാനോ ടെക്നോളജിയെ കുറിച്ച് പശ്ചാത്തലമാക്കിയ ഒരു നോവൽ അത്, 16 വർഷം മുമ്പ്, അതായത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു നോവലായിരുന്നത്. അതുപോലെ തന്നെ ക്രൈം ഫിക്ഷൻസ്, അതിനൊക്കെ ഒരു പുതിയ രീതി കൊണ്ടുവന്നത്. പുള്ളിയുടെ മിക്ക കഥകളും നോക്കിയാൽ മനസ്സിലാവും, ബലാബലം നിൽക്കുന്ന കഥാപാത്രങ്ങൾ. അതിനെക്കുറിച്ച് പുള്ളി തന്നെ പറയുന്നുണ്ട്, നന്മയുള്ള ഒരാൾ, തിന്മയുള്ള ഒരാൾ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സാമൂഹിക ക്രമം അനുസരിച്ച് നമ്മുടെ തന്നെ നിർവചനമാണ്. നന്മയും തിന്മയും ഒരാളിന്റെ ഉള്ളിൽ നിന്ന്, അതിന്റെ ഏറ്റക്കുറിച്ചിൽ വെച്ച് അവനവൻ അവനവനോട് ചെയ്യുന്ന യുദ്ധമാണ്. അതിന്റെ ആത്മസംഘർഷത്തിലാണ് ജീവിതം, അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞത്. അപ്പൊ ഓരോരുത്തരെയും ഉള്ളിന്റെ ഉള്ളിലെ നന്മ തിന്മകളുടെ പ്രതികരണമാണ് എന്റെ കഥയിലെ ആർട്ട്. ഇത് പുള്ളി തന്നെ പറഞ്ഞു. എനിക്കൊണ്ട് സച്ചിയുടെ കഥകളിലും സിനിമകളിലൊക്കെ ഇത് കാണും. പയ്യപ്പനും കോശിയിലൊക്കെ രണ്ട് ബലാബലം നിൽക്കുന്ന രണ്ട് കഥാപാത്രം ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ ഈ ഒരു രീതി കാണാം. അപ്പൊ അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളോട് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ പൊതുവേ എനിക്ക് ഈ ക്രൈം ത്രില്ലേഴ്സിനോട് ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചെന്നായ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെന്നായയിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വന്നപ്പോ സഞ്ജയിന് തോന്നിയൊരു കുസൃതിയാണ്, പാരിപ്പള്ളിയിലെ വീട്ടിലേക്ക് പോകണം, അനുവിന് ഒരു സർപ്രൈസ് ആകണം. വാതിൽ തുറന്ന് അനു കുളിച്ച് കുറി തൊട്ട് സുന്ദരിയായിരിക്കുന്നു. ആദ്യത്തെ അത്ഭുതത്തിന് ശേഷം അവളുടെ മുഖത്തൊരു നാണം പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പകരം അമ്പരപ്പോടെയും ഉത്കണ്ഠയോടെയും അവൾ ചോദിച്ചു, സഞ്ജയ് എന്തായത്, എന്തായി രാത്രിയിൽ? അവൻ അകത്തേക്ക് കയറിയപ്പോ അവൾ മനസ്സില്ലാ മനസ്സോടെ വാതിൽ നിന്ന് മാറിക്കൊടുത്തു. സഞ്ജയ് മധുരമായി ചോദിച്ചു, എങ്ങോട്ടെങ്കിലും പോവാനിറങ്ങിയതാണോ? അവൾ പറഞ്ഞു, തിരിച്ചു വന്നതാ അമ്പലത്തിൽ നിന്ന്. പക്ഷേ എന്താ ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ? സഞ്ജയ് കുറച്ച് ചോക്ലേറ്റ്സ് അടങ്ങിയ കവർ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നുമില്ല, ഒന്ന് കാണണമെന്ന് തോന്നി. അവൾ നിസ്സാരമായി കവർ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, സഞ്ജയ് ഇവിടെ ആരുമില്ല, അമ്മ ഗുരുവായൂർ പോയതാ. സഞ്ജയ് ചിരിച്ചു പറഞ്ഞു, നന്നായി, കുറച്ചേരം സംസാരിച്ചിരിക്കാമല്ലോ. അവൾ പറഞ്ഞു, അത് ശരിയാവില്ല സഞ്ജയ്, നമ്മൾ പരസ്പരം പറഞ്ഞുറപ്പിച്ചിട്ടാണെന്ന് എല്ലാവരും കരുതും. കരുതിക്കോട്ടെ, ഞാൻ കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണല്ലേ. സഞ്ജയ് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് ഇരി. അവൾ കൈ വലിച്ചെടുത്തിട്ട് പറഞ്ഞു, ചായ എടുക്കാം. സഞ്ജയുടെ ശബ്ദം മാറി, ഞാൻ ചായ കുടിക്കാൻ വന്നതല്ല. അനു പറഞ്ഞു, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പോയിട്ട് മറ്റൊരു ദിവസം വരൂ, അമ്മയുള്ളപ്പോ. സഞ്ജയ് ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ അമ്മയെ കാണാൻ വന്നതല്ല. അനു പെട്ടെന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു, എനിക്കല്ല പ്രശ്നം, കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആളെ വിളിക്കണമെന്നും സംസാരിക്കണമെന്നും എനിക്കുണ്ട്. പക്ഷെ സഞ്ജയുമായുള്ള സംസാരം കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിഷമമാണ്. സഞ്ജയ് വളരെ റഫായിട്ടാണ് സംസാരിക്കുന്നത്, പലപ്പോഴും വൈൽഡ്. ഹാപ്പി ആയ ഒരു കാര്യം സംസാരിച്ചു നിർത്താൻ സഞ്ജയ്ക്ക് അറിയില്ല, അവൻ വല്ലാതെയായി. ഓരോരുത്തർക്കും ഓരോ ശീലമുണ്ട്, അത് മനസ്സിലാക്കണം. അനു പറഞ്ഞു, ആ ശീലം എനിക്ക് കംഫർട്ടബിൾ അല്ല, അതാ പ്രശ്നം. ദേഷ്യവും ഓർഡറിങ്ങും മുറുമുറുക്കലും ഫോണിനൊപ്പം ഒരു വൂൾഫാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അവൻ മെല്ലെ പറഞ്ഞു, ഓക്കെ, അതൊരു ഇഷ്യൂ ആക്കണ്ട, ഞാൻ ശ്രദ്ധിക്കാം, ഐ ഷാൽ ട്രൈ. അനു ഒന്നും പറഞ്ഞില്ല, പിന്നെ മെല്ലെ പറഞ്ഞു, ഓക്കെ താങ്ക്സ്. സഞ്ജയ് പോയിട്ട് വിളിക്കൂ, ഇപ്പം ചെല്ലു പ്ലീസ്. അപ്പോൾ അനുവിന്റെ മൊബൈൽ ശബ്ദിച്ചു, അമ്മ അമ്മയാണെന്ന് തോന്നുന്നു. അനു ഫോൺ എടുത്തു, അമ്മയാണ്. അമ്മ എന്തോ പറഞ്ഞു, അത് കേട്ട് സ്വന്തം നെറ്റിയിൽ കൈയെടുത്ത് അടിക്കുകയും പരിഭ്രാന്തിയോടെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെക്കുകയും ചെയ്തു. പിന്നെ ടി വി ഓൺ ചെയ്തു. രാജ്യത്തൊട്ടാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ, നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ തുടരണം എന്നുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം, ചർച്ചകൾ, പോലീസ് യാത്രക്കാരെ തടയുന്ന ദൃശ്യങ്ങൾ. അവൾ തളർന്ന് സോഫയിലിരുന്നു, പിന്നെ ചാടി എഴുന്നേറ്റ് അവനോട് പറഞ്ഞു, പ്ലീസ് സഞ്ജയ് വേഗം. സഞ്ജയ് ചോദിച്ചു, അമ്മ? അമ്മ സേഫാണ്, ആലുവയിൽ ഒരു ബന്ധു വീട്ടിലെത്താൻ പറ്റി. സഞ്ജയ് വേഗം ഇറങ്ങും.
അവൾ തൊഴുതു. പ്ലീസ് സഞ്ജയ് മനസ്സിലാ മനസ്സോടെ എഴുന്നേറ്റു. ഞാൻ വിളിക്കാം. ഷുവർ. അവൾ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ പുറത്തേക്കണം. നാഷണൽ ഹൈവേയിലേക്കാണ് വീടിന്റെ ഗേറ്റ് തുറക്കുന്നത്. മൂന്നാല് പോലീസുകാർ നിൽക്കുന്നു. ഗേറ്റ് തുറന്നു കാർ പകുതി പുറത്ത് കടന്നപ്പോ ചെറുപ്പക്കാരനായ ഒരു എസ് ഐ നടന്നു വന്നു. അയാൾ ചോദിച്ചു, എവിടെ പോകുന്നു? സഞ്ജയ് പറഞ്ഞു, എറണാകുളം. എസ് ഐ ദേഷ്യത്തോടെ ചോദിച്ചു, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചറിഞ്ഞില്ലേ? അവനൊന്നും മിണ്ടിയില്ല. സഞ്ജയ് പറഞ്ഞു, വളരെ അത്യാവശ്യമാണ്, എന്റെ ബന്ധുവീടാണ് ഇവിടെ ഉള്ളത്, ഞാനൊരു വിസിറ്റിംഗിന് വന്നതാണ്. എസ് ഐ തിരിച്ചു പോവാൻ കൈ ചൂണ്ടി. നെഞ്ചിടുപ്പോടെ അനു അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സഞ്ജയ് തിരികെ അനുവിന്റെ അടുത്തേക്ക് തന്നെ ചെന്നു. സഞ്ജയ് സോഫയിലിരുന്ന് പറഞ്ഞു, നിന്റെ അമ്മയൊന്ന് വിളിച്ച് പറയേ, ഐ ജി ഓഫീസിൽ വലിയ സൂപ്രണ്ടല്ലേ, ഭയങ്കര സ്വാധീനമൊക്കെ ഉള്ള ആളല്ലേ. ഇല്ലേൽ എനിക്കൊന്നുമില്ല, ഞാനിവിടെ തന്നെ കഴിയും. അവൻ അവളെ നോക്കി കുസൃതിയോടെ പുഞ്ചിരിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ചെമ്മറിലേക്ക് നോക്കി എന്തോ ഓർത്തിട്ട് മതിപെട്ട് നിന്നു. വീണ്ടും അമ്മയുടെ ഫോൺ വന്നു. ഇന്ന് രാത്രി നീ എങ്ങാനും അഡ്ജസ്റ്റ് ചെയ്യുക, നാളെ വല്ല പോലീസ് വണ്ടിയിൽ കയറി ഞാനെത്തും. എനിക്ക് പേടിയില്ല, അവൾ പറഞ്ഞു. അന്നേരം സഞ്ജയ് അപ്രതീക്ഷിതമായി ചുമച്ചു. അമ്മ പെട്ടെന്ന് പിടിച്ചെടുത്തു. ആരാവിടെ? അത് അവൾ പതറി. സഞ്ജയ് ആണോ? അവളൊന്നും മിണ്ടിയില്ല. അവന്റെ അച്ഛൻ വിളിച്ചിരുന്നു, കൊട്ടാരക്കരയിൽ പോയതാണെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഊഹിച്ചു. ഞാൻ പറഞ്ഞതാ പൊക്കോളാൻ, ഇറങ്ങിയപ്പോ പോലീസ് വിടുന്നില്ല അമ്മേ. ഒന്ന് ആലോചിച്ച ശേഷം അമ്മ പറഞ്ഞു, എന്തായാലും ഇന്നവിടെ നിൽക്കട്ടെ, ഇന്നിനിയിപ്പോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ മര്യാദയ്ക്ക് ഇരുന്നോണം, മനസ്സിലായോ? എനിക്കറിയാം, അവൾ പറഞ്ഞു. അമ്മ ഫോൺ വെച്ചു. അവൾ തലക്ക് കൈവച്ച് സോഫയിലിരുന്നു. സഞ്ജയ് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നു. അത് മറക്കാനെന്ന് വേണം അവൾ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു അനു മയത്തിൽ പറഞ്ഞു. സഞ്ജയിന് ആ ബെഡ്റൂം ഉപയോഗിക്കാം. അന്ന് രാത്രി അവൾ പരിഭവം മാറണമെന്ന ധാരയിലാണ് സഞ്ജയ് ബെഡ്റൂമിലേക്ക് പോയത്. പിറ്റേന്ന് രാവിലെ സഞ്ജയ് എഴുന്നേൽക്കാൻ താമസിച്ചു. അവൻ ശാന്തമായിരിക്കുന്നു. അവളും ഗോതമ്പ് ദോശയും ചമ്മന്തിപ്പൊടിയും കൊണ്ടുവച്ചിട്ട് അനു സ്നേഹം ഭാവിച്ചു പറഞ്ഞു. തിരുവനന്തപുരത്തുനിന്നുള്ള പേഷ്യന്റിനെയും കൊണ്ട് ഒരു ആംബുലൻസ് എറണാകുളം അമൃതയിലേക്ക് പോകുന്നുണ്ട്. പാരിപ്പള്ളിയിൽ നിന്ന് ഒന്ന് ചവിട്ടും, കയറിക്കോളണം. ബന്ധുക്കളുള്ള ഒരാളായിരുന്നാൽ മതി. വണ്ടി ആറ്റിങ്ങിലെത്തുമ്പോൾ അമ്മ അറിയിക്കും, റെഡി ആയിരിക്കണം. കാർ പിന്നെ വന്നെടുത്താൽ മതി. സഞ്ജയ് കടുപ്പിച്ചു പറഞ്ഞു, ഹാപ്പി ആയല്ലോ അല്ലേ? അവൾ ഗൗരവം തുടർന്നു. സഞ്ജയ് പറഞ്ഞു, നീ കള, ഒരാളുടെ ക്യാരക്ടർ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ശരിയാ, എനിക്കല്പം ഈഗോ ഉണ്ട്. അനു പറഞ്ഞു, ഇത്തിരി കൂടുതലാ. അവൻ മെല്ലെ പറഞ്ഞു, എത്ര പരിഭവം കാണിച്ചാലും ഐ ലവ് യു അനു. അവൾക്ക് എന്തെങ്കിലും തിരിച്ച് പറയുന്നതിന് മുമ്പ് ആരോ കോളിംഗ് ബെല്ലടിച്ചു. പുറത്ത് മീശ നിറച്ച ഒരു പോലീസുകാരൻ, കുറച്ച് ദൂരെ മാറി ഒരു എസ് ഐ. പോലീസുകാരൻ പറഞ്ഞു, കുറച്ച് ചൂടുവെള്ളം വേണം, റോഹിൻ സാറിനാണ്. ഏത് റോഹിൻ സാർ? സഞ്ജയ് അല്പം ഉറക്കാണ് ചോദിച്ചത്. അല്പം ദൂരെ മാറി നെസ്സയെ ഉദ്ദേശിച്ച് പോലീസുകാരൻ പൂരിപ്പിച്ചു, സാറിന് തൊണ്ടവേദന, ടോൺസിൽസ്. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അശനെ കൊറോണയാണെന്ന് ഡൗട്ട്, ചുമ്മാ ഒരു പേടി. എസ് ഐ കുറച്ചുകൂടി അടുത്തേക്ക് വന്നിട്ട് സഞ്ജയിനോട് പറഞ്ഞു, സത്യം പറഞ്ഞാ ഞാൻ വിടാറുന്നത് താനിപ്പോ സുഖമായില്ലേ? സഞ്ജയ് പെട്ടെന്ന് ഷൗട്ട് ചെയ്തു, മര്യാദ കെട്ട തമാശ പറയരുത്. അതും വീട്ടിൽ കയറി വന്നിട്ട്. ഏത് പോലീസുകാരനായിരുന്നു? അതും പറഞ്ഞ അവൻ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ഈ പോലീസുകാരനായിട്ടൊക്കെ സഞ്ജയ് കയർക്കുന്നുണ്ട്. കാരണം സഞ്ജയുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ബിഹേവിയറാണ്. ആരുടെ മുന്നിൽ ഒരു വക വെച്ചു കൊടുക്കാത്ത ഒരു ബിഹേവിയറാണ്. ഈ പോലീസുകാരനായിട്ടൊക്കെ കയർക്കുന്നുണ്ട്. ഈ പോലീസുകാരൻ വിചാരിക്കുന്നുണ്ട്, എന്തിനാണ് ഇയാൾ ഇങ്ങനെ അനസറായിട്ട് കയർക്കണമെന്ന്. പക്ഷെ അനു സാവധാനം തന്നെ പോലീസുകാരൻ പറഞ്ഞതുപോലെ അയാൾക്ക് ആ ചൂടുവെള്ളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നത് ഈ പോലീസുകാരോടൊക്കെ എന്തിനാണ് ഇങ്ങനെ ചൂടാണെന്ന്. അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട്, എനിക്ക് പറ്റാത്ത കാര്യം ഇനി ആര് തന്നെ പറഞ്ഞാലും, അത് ഇനി എത്ര വലിയ തമ്പുരാമെന്ന് പറഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യും. പെട്ടെന്ന് ഇങ്ങനെ വിലക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് എന്തോ തട്ടി വീണൊരു ശബ്ദം കേട്ടു. സഞ്ജയ് അവളുടെ മുഖത്തേക്ക് നോക്കി, പിന്നെ മെല്ലെ ചോദിച്ചു, ആരാ മുകളിൽ? ഏയ്, അത് വെള്ളം, കാറ്റത്ത് വെള്ളം ഇങ്ങനെ തട്ടി വീണ, ഗ്ലാസ് തട്ടി വീണായിരിക്കുന്നത്. അവൻ പറഞ്ഞു, കാറ്റല്ല, ഇന്നലെ രാത്രി തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു ആരോ നടക്കുന്നത്, മുകളിലത്തെ റൂമിൽ ആരോ നടക്കുന്നു. ആരും ഇല്ലെന്ന് പറഞ്ഞില്ലോ. അവൻ അടുക്കളയിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു മൺവെട്ടി കയ്യിലെടുത്തിട്ട് നേരെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ റൂം ലോക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവള് പറയുന്നത് ലോക്ക് ചെയ്തിട്ട് കണ്ടില്ലെന്ന്. പക്ഷെ അവൻ ആ റൂം ചവിട്ടി തുറക്കുകയാണ്. ചവിട്ടി തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോൾ ഒരു നിറച്ച താടിയും വളരെ റഫായ മുറിപ്പാടുകളിലൊക്കെ ഉൾപ്പെടുക്കും. കട്ടിയുള്ള കടും പച്ച ഉടുപ്പ്, മുഷിഞ്ഞ ജീൻസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഭയങ്കര സൈസായിട്ടുള്ള ഒരു അപരിചിതൻ. സഞ്ജയ് മെല്ലെ അവളുടെ നേർക്ക് തിരിഞ്ഞു. എടി കള്ളി. അനു സ്വല്പം പതറിയിട്ട് നിൽക്കണം. സഞ്ജയ് അപരിചിതന്റെ അടുത്തേക്ക് വന്ന് അപകടം വന്ന അനു ഇടയിൽ കയറി നിന്നിട്ട് പറഞ്ഞു, സഞ്ജയ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, താഴേക്ക് പോകും. അപരിചിതൻ അന്നേരം സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തു, കറുത്ത നിറത്തിലുള്ള ഒരു പാക്കറ്റ്. അതിൽ ബ്രാൻഡിന്റെ ഭാഷയും അവന് അറിയുന്നതായിരുന്നില്ല. അപരിചിതൻ സഞ്ജയിനെ ഒഴിവാക്കി മുറിക്ക് പുറത്തേക്ക് നടന്നു, പടി ഇറങ്ങാൻ തുടങ്ങി. ഡാ, ഇവിടെ നിൽക്കാനാ പറഞ്ഞത്. അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ അടുക്കളയിൽ ചെന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ആ സിഗരറ്റ് കത്തിച്ച് വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് അനുവിനോടായി പറഞ്ഞു, സോറി മോളെ, മുറിയിൽ പുക നിറയുന്നതിൽ സോറി, ഇരുന്ന് മുഷിഞ്ഞു, അതുകൊണ്ടാ. നോ പ്രോബ്ലം അങ്കിൾ, അനു പറഞ്ഞു. സഞ്ജയ് ഉറക്കവളോട് ചോദിച്ചു, ഡി ഇത് ആരാന്നാ ചോദിച്ചത്? അനു പറഞ്ഞു, കേട്ടില്ലേ അങ്കിൾ? അവൻ ചോദിച്ചു, ഏത് അങ്കിൾ? അവൾ പറഞ്ഞു, എങ്കിൽ കേട്ടോ, ഇതൊരു അങ്കിളും അല്ല, ഞങ്ങൾ ഒളിച്ചോടാൻ തുടങ്ങിയതായിരുന്നു ഞാനും ജോയും. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ മുടിയാൻ തങ്ക് കയറി വന്നത്. ജോ പറഞ്ഞു, കറക്റ്റാ, നീ 5 മിനിറ്റ് വൈകിയെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയേനെ. സഞ്ജയ് തളർന്നുപോയി. അനു പറഞ്ഞു, ഒരാളെ പറ്റില്ലെന്ന് മനസ്സ് പറഞ്ഞ പിന്നെ സഹിക്കരുത്, എനിക്ക് നിങ്ങളുടെ വൈൽഡ് ലൈഫ് നേച്ചർ സഹിക്കാൻ പറ്റില്ല. സഞ്ജയ് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു, സമ്മതിച്ചു, ഞാൻ വൈൽഡാ. പക്ഷെ ഇവനാരാ? അത് പറ. ജോ വളരെ മൈൽഡാ, കെയറിംഗ് ആൻഡ് സ്വീറ്റ്. അതിനപ്പുറം എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അവൾ പറഞ്ഞു, ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടത്. ജോ ഒരു ട്രാവലറാ. ജോ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ടൂർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എക്സ്റ്റെൻസീവായി ട്രാവൽ ചെയ്യുന്നുണ്ട് ഒരു കമ്പനിക്ക് വേണ്ടി. ഓൾവേസ് ഹാപ്പി. എനിക്കും ഹാപ്പിനെസ് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു.
അത്രയേ ഉള്ളൂ. നിന്റെ കരുതൽ പാളിയാൽ പാളുതാൽ പാളട്ടെ, നിങ്ങളെക്കാൾ ഭേദം. ഏതു വിധത്തിൽ ലോകത്തിന്റെ, കാടിന്റെ, മരങ്ങളുടെ, മൃഗങ്ങളുടെ, പച്ചപ്പിന്റെ പടങ്ങളാണ് ജോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പടങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യും. കരാട്ടെ ക്ലാസ്സിൽ, ജിമ്മിൽ പോകുന്നു, മസിൽ കണ്ടും മടുത്തു. നിങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരും കൂടി ചേർന്നിട്ടുള്ളാണ് ലോകം. അത് നിങ്ങൾക്ക് അറിയില്ല. സഞ്ജയ് ദേഷ്യത്തോടെ പറഞ്ഞു, ഇയാൾക്ക് 19 വയസ്സിനടുത്ത് വരും. ജോ അത് കേട്ട് ചിരിച്ചു. അവൾ പറഞ്ഞു, ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയാണോ ഒരാളെ സ്നേഹിക്കുന്നത്? അല്ലല്ലോ, എനിക്കിപ്പോ എന്റെ കൺഫ്യൂഷനിൽ നിന്ന് രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. സഞ്ജയ് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞാ കൺഫ്യൂഷൻ മാറുമെങ്കിൽ ഓക്കെ, പക്ഷെ നീ ചെന്ന് കയത്തിൽ ചാടുന്നത് എന്തിനാണ്? ജോ ആസ്വദിച്ച് ചിരിച്ചിട്ട് പറഞ്ഞു, ഐ എം നോട്ട് എ കയം. പിന്നെ അവന്റെ അടുത്ത് നിന്ന് ജോ പറഞ്ഞു, നീ തോറ്റൊന്നും കരുതണ്ട. അവൾ കമ്പയർ ചെയ്തപ്പോ എനിക്കൊരു പുരുഷന്റെ ലക്ഷണമുണ്ട് നിന്നേക്കാൾ കൂടുതൽ. എന്നാ അതൊന്നും അറിയണമല്ലോടാ എന്ന് പറഞ്ഞ് സഞ്ജയ് ഒരൊറ്റ ചവിട്ട് കസാരമായി ജോയ് താഴെ ഉരുണ്ടു വീണു. ജോ അവിടെ കിടന്നിട്ട് പറഞ്ഞു, ഡാ നീ മോശക്കാരൻ ഒന്നുമല്ല. സ്ത്രീകൾ ഇങ്ങനെ കമ്പയർ ചെയ്യും, അത് പ്രകൃതിയുടെ ഒരു രീതിയാണ്. ഒരു പെണ്ണിന് വേണ്ടി തമ്മിലടിക്കുന്നതും പ്രകൃതിയുടെ രീതിയാണ്. എഴുന്നേൽക്കടാ എന്ന് അലറിക്കൊണ്ട് സഞ്ജയ് പിന്നെയും ജോയുടെ നേർക്ക് കുതിച്ചു. അവന്റെ തോളി ചവിട്ടി, പിന്നെ അവന്റെ വാരിയലിന്റെ ഭാഗത്ത് 3-4 ചവിട്ട് കൊടുത്തു. ജോ ചവിട്ടിന്റെ ഊക്കു കുറക്കാൻ ഉരുണ്ട് മാറി. അനു ഇടപെട്ടെങ്കിലും മാറടി എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. ജോ പറഞ്ഞു, ഒരു മര്യാദ ഇല്ലാത്ത ചെറുപ്പക്കാരൻ. സഞ്ജയ് മൺവെട്ടിക്കായി ഓങ്ങിക്കൊണ്ട് ചോദിച്ചു, പറയടാ ആരാ നീ? ജോ പറഞ്ഞു, തലയിലൊന്നും അടിക്കരുത്, പൊട്ടും. അവൻ ജോയുടെ നേരെ തിരിഞ്ഞു. നല്ല വീട്ടിൽ പെൺപിള്ളേരെ പഴപ്പിക്കാൻ നടക്കുന്നോ? ഫേസ്ബുക്കും തുറന്ന് നിന്നെ ഞാൻ വിടില്ല. ആരാ നീ? എന്താ ഉദ്ദേശം? ഏത് റെഡ് സ്ട്രീറ്റേക്കാ? ജോ ചിരിച്ചു പറഞ്ഞു, നിന്നെ വേണ്ടെന്ന് വെച്ചതുപോലെ കണ്ണന്തിരിവ് കാണിച്ച അവൾ എന്നെയും വേണ്ടെന്ന് വെക്കും. അവൾ നേരത്തെ ജീവിക്കാൻ തുടങ്ങിയ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവൾക്കറിയാം. അപ്പോഴാ റെഡ് സ്ട്രീറ്റും പറ്റും. ജോ ചോദിച്ചു, അപ്പൊ നീ അവളെ കൊണ്ടുപോകും? ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ വന്നാൽ. ജോയ് അലറിക്കൊണ്ട്, കൊണ്ടുപോവടാ, നീ എന്റെ പെണ്ണിനെ കൊണ്ടുപോവോ? ജോയ് മെല്ലെ എന്നാൽ രൂക്ഷമായി പറഞ്ഞു, എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട് കേട്ടോ. അനു സഞ്ജയുടെ അടുത്ത് എന്ന് ആക്രോശിച്ചു, കാലെടുക്കടാ, ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്ക. അപ്പൊ അനുവിന് വീണ്ടും ഒരു ഫോൺ വന്നു. അവൾ മിണ്ടായിരിക്കാൻ ആംഗ്യം കാട്ടി. സഞ്ജയ് പറഞ്ഞു, ഇല്ല എനിക്ക് സംസാരിക്കണം, നിന്റെ അമ്മ കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണോ? അവൾ ഫോണിൽ, ഇല്ലമ്മേ ബഹളം വെക്കുകയല്ല, സഞ്ജയ് സംസാരിക്കുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ആംബുലൻസ് തിരുവനന്തപുരം വിട്ടു. സഞ്ജയ് പറഞ്ഞു, ഞാൻ വിളിക്കാം നിന്റെ അമ്മ. ആരും ആരെയും വിളിക്കണ്ട, അമ്മയുടെ ജീവിതം അമ്മ ജീവിക്കും, എന്റേത് ഞാനും. മനസ്സിലായോ? എന്റെ അമ്മ ആരും വിളിക്കണ്ട. ജോ പറഞ്ഞു, കണ്ടോ, കല്യാണം കഴിഞ്ഞ തീർച്ചയായും ഇന്ന് എന്നെ ഉപദ്രവിക്കും. ജനിസ് കണ്ട മനുഷ്യനായാലും മൃഗമാണെങ്കിലും എനിക്കറിയാം. അങ്ങനെ അനുവും സഞ്ജയും ജോയും തമ്മിലുള്ള സംഭാഷണങ്ങളും തർക്കങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സഞ്ജയ് പറയുന്നുണ്ട്, ഇടി നിനക്ക് ഭ്രാന്ത, നിന്നെ അവൻ തിരിച്ച് ഇന്ത്യ കാണിക്കില്ല. അനു പറയുന്നുണ്ട്, ഇത്രേ നാൾ ഇന്ത്യ കണ്ടല്ലേ, ഇനി ഞാൻ ബാക്കിയുള്ള സ്ഥലം കാണട്ടെ. എന്ത് തന്നെ പറഞ്ഞാലും സഞ്ജയ് പറയുന്ന കാര്യങ്ങളോട് അനുവിനോട് യോജിക്കാൻ പറ്റില്ല. അനുവിന് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്നത് ജോയോട് തന്നെയാണ്. ജോയിൻ പറയുന്നുണ്ട്, ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നീ എന്തായാലും എന്റെ സ്വഭാവം കണ്ടില്ലേ, ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റമാണ് രീതിയിലൊക്കെ ജോയ് പറയുന്നുണ്ട്. ജോയ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ജീവിതം പാഴാവും, ഇവൻ ആരാണെന്ന് അറിയുമ്പോൾ നീ കരയും. ജോ പറഞ്ഞു, അതിപ്പോ നീ അവളെ കെട്ടിക്കൊണ്ടു പോയാലും സംഭവിക്കുന്ന അതൊക്കെ തന്നെയാണ്, അവള് കരയും. അത് നീ ഇപ്പൊ ഓരോ സെക്കൻഡിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ജയ് പറഞ്ഞു, ഇവൻ ഗജ ഫ്രാഡാ, ഇവനൊരു അഡ്രസ്സും ഇല്ല. ജോ പറഞ്ഞു, എന്ന് നീ പറയരുത്. തുടർന്ന് സ്വന്തം ഉടുപ്പ് പൊക്കി കാണിച്ച് തുന്നലിന്റെ പാടുകൾ, വെള്ളക്കണ്ടാമൃഗം കുത്തിമറിച്ചതാ, ഇതൊക്കെ വലിയ മാൻവർഗങ്ങൾ തൊഴിച്ചതും കൂർത്ത കൊമ്പുകൾ കൊണ്ട് ഞെരിച്ചതുമാണ്. എന്റെ ജീവിതം ഇതാണ്, ഇതാണ് എന്റെ അഡ്രസ്. ഇനി നീ നിന്റെ അഡ്രസ് പോകാം. യന്ത്രങ്ങൾ കൊണ്ട് തന്ന മസിലല്ലാതെ എന്തുണ്ട് നിനക്കെന്ന് തിരിച്ചു ചോദിക്കണം. അങ്ങനെ ഇവരുടെ തർക്കങ്ങളും രൂക്ഷങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. ഗ്രാജുവലായിട്ട്, സൈമൾട്ടേനിയസ്ലായിട്ട് ജോയുടെ ഒരു ക്യാരക്ടർ പുറത്തേക്ക് വരും. ശരിക്കു പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഈ പറഞ്ഞതൊന്നുമല്ല, അതുവരെ നമ്മൾ കണ്ട ആളൊന്നുമല്ല ജോയ്. അതുവരെ ക്ഷമയോടെ ഇവന്റെ അടിയൊക്കെ സഹിച്ച് ക്ഷമിച്ചിരിക്കുന്ന ആളല്ല. പിന്നെ ഗ്രാജുവലായിട്ട് അയാളുടെ ഉള്ളിൽ ആ ഒരു ചെന്നായ, കാരണം അയാൾ ശരിക്കു പറഞ്ഞാൽ ഒരു വേട്ടക്കാരനാണ്, സൗത്ത് ആഫ്രിക്കയിൽ ലൈസൻസ് ഒക്കെ ഉള്ള ഒരു വേട്ടക്കാരനാണ്. അയാളുടെ സ്വഭാവം ഇങ്ങനെ ഗ്രാജുവലായിട്ട് പുറത്തേക്ക് വരും. അപ്പോഴാണ് അനുവിനും മനസ്സിലാവുന്നത്, നീ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒന്നല്ലോട്ട് ഒരു കമ്പനിയിൽ ട്രാവലറാണെന്നല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോഴും, അതെ ഞാൻ ട്രാവലർ തന്നെയാണ്, പക്ഷേ എനിക്ക് മൃഗങ്ങളെ കൊല്ലാനുള്ള ലൈസൻസ് ഉണ്ട്, പക്ഷെ മനുഷ്യന്മാരെ ഞാൻ കൊന്നിട്ടില്ല, എനിക്കതൊന്ന് പരീക്ഷ നോക്കണം എന്നുണ്ട്. അങ്ങനെ അയാളുടെ ഓരോ ആറ്റിറ്റ്യൂഡിലും ഒരു സൈക്കിക്കായിട്ടുള്ളൊരു ഒരു നേച്ചർ ഇങ്ങനെ കണ്ടപ്പോഴാണ് അനുവിന് മനസ്സിലാവുന്നത്, ജോയുടെ നേച്ചർ ഇങ്ങനെ ക്രമേണ ക്രമേണ ഓരോ സംഭാഷണങ്ങളിൽ നിന്ന് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച ഒരാളല്ല ജോ എന്ന് പറയും, കാരണം അയാളുടെ ഉള്ളിൽ ഒരു വേട്ടക്കാരനുണ്ട്, ഒരു സൈക്കിക് ബിഹേവിയർ ഉണ്ട്. മൃഗങ്ങളോടാണ് അയാൾ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ശീലം. ആ ഒരു നേച്ചറാണ് അയാളിൽ നിന്ന് ഇങ്ങനെ ക്രമേണ ക്രമേണമായിട്ട് പുറത്തു വരുന്നത്. താൻ ഉദ്ദേശിച്ച ഒരാളല്ല എന്ന് മനസ്സിലായത്. അപ്പോഴാണ് അവൾക്ക് സഞ്ജയം ബോധ്യപ്പെടുന്നത്, കാരണം സഞ്ജയ് ആ രാത്രി അവിടെ നിന്ന് പോകുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ബിഹേവിയറൊക്കെ ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന പോലെ അവൻ അവിടെ കൂടെ നിൽക്കുന്നത്. അപ്പോഴാണ് അവൾക്കത് മനസ്സിലാവുന്നത്, ഒരു റെക്ടിഫൈ ആവുന്നത്, ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ തമ്മിലുള്ള സംഭവങ്ങൾ മനസ്സിലാവുന്നു. പിന്നെ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് വീണ്ടും വീണ്ടും ഭയങ്കര വൾഗറായി തുടങ്ങി. ഇയാൾ തിരിച്ച് പ്രതിരോധിക്കലോടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മൃഗങ്ങളെ അയാൾ വേട്ടയാടുന്ന രീതികൾ, അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിനെ ചോരെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര വൾഗറായി പോകുന്നതും ഇയാൾ തിരിച്ച് പ്രതിരോധിക്കാൻ തുടങ്ങിയത് അതും നല്ല ശക്തമായിട്ട് തന്നെ. ആ നിലക്കാണ് സഞ്ജയനെ അയാൾ തിരിച്ചു തല്ലുന്നത്.
അശ്വന്തയുടെ മൂക്കിൽ നിന്നൊക്കെ ചോരയും ഇതൊക്കെ വരുമ്പോഴാണ് ഇവള് പരുതരുത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നെങ്കിലും അതൊന്നും കേൾക്കാതെ ജോ ശരിക്കും സഞ്ജയനിട്ട് തിരിച്ചു തല്ലുന്നുണ്ട്. ഓരോ അടിയിലും അയാളുടെ ബിഹേവിയർ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കഥാകൃത്ത്, ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ആണ് ആ പോലീസ് ആംബുലൻസ് വരുന്ന ഇൻഫർമേഷൻ ഇവർ കിട്ടുന്നത്. അങ്ങനെ സഞ്ജയ് തിരിച്ചു പോകാൻ നേരത്താണ് അനു പറയുന്നത് പോകരുത്, എന്റെ കൂടെ നിൽക്കണം. അതാണ് ആ കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. അനുവിന് മനസ്സിലാകുന്നത് സഞ്ജയ് ഇനിയും തന്റെ കൂടെ വേണമെന്നുള്ള ഒരു ഇത് അപ്പോഴാണ് അവൾ പറയുന്നത്. സഞ്ജയ് പോകുന്നില്ല, സഞ്ജയ് അവിടെ തന്നെ നിൽക്കുന്നു, ഇവന്റെ അടിയിട്ടി എല്ലാം കൊണ്ടിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ജോക്കും മനസ്സിലാകുന്നുണ്ട് ഇനി ഇവിടെ വിട്ട് പോകേണ്ട ആള് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ജോ തിരിച്ചു പറയണം, ഓക്കെ എന്തായാലും ആംബുലൻസ് തിരിച്ചു പോകും, വെറുതെ നിൽക്കണ്ട. അതിനു മുമ്പ് ഓരോ അടിയിലും ജോ പറയുന്നുണ്ട് ഞാനിവിടെ കൊന്നാലും ആളുകൾ നിന്നെ സംശയിക്കുള്ളൂ, കാരണം പോലീസുകാർ വരെ കണ്ടിട്ടില്ല നിന്നെയാണ് ഇവിടെ, എന്നെ ഇവിടെ വന്ന് കണ്ടത് ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ കൊന്നു പോയാൽ പോലും നിന്നെയാണ് എല്ലാവരും സംശയിക്കുള്ളൂ എന്ന് കഥാകൃത്തിന് ഓരോ നിമിഷം നമുക്ക് അതിന് ആകാംക്ഷയുടെ മുൾമുനയിൽ നമ്മൾ നിർത്തുന്നുണ്ട്. അപ്പോഴാണ് ആംബുലൻസ് പോവാറായി എന്നുള്ള മെസ്സേജ് ഇവർക്ക് വരുന്നതും സഞ്ജയ് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഇവൾ പറയുന്നത് പോകരുത്. അതായത് അന്നേരം വരെ പോവാൻ വേണ്ടി പറഞ്ഞ സഞ്ജയോട് പോവാ, എത്രയും പെട്ടെന്ന് പോവാൻ വേണ്ടി പറഞ്ഞ അനു തിരിച്ചു പറയണം പോകരുത് എന്ന് പറയുന്നത്. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും കഥാകൃത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. ഒരാളുടെ രണ്ട് പേരുടെ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, രണ്ട് ആളുകളുടെ ബലാബലം നിൽക്കുന്ന രണ്ട് ആളുകളെ എപ്പോഴും ഈ കഥാകൃത്ത് നമുക്ക് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തരാറുണ്ട്. ജോയുടെ നേച്ചർ പതിയെ പതിയെ മാറുന്നതും സഞ്ജയ് തുടക്കം മുതൽ അയാളുടെ ബിഹേവിയർ തന്നെയാണ്, പക്ഷെ അയാൾ എന്താണെന്നത് അവസാനം നമുക്ക് കാണിച്ചു തരുന്നു. അനു തിരിച്ചറിയുന്നിടത്താണ് ആ കഥ അവസാനിക്കുന്നത്. ജോ തന്നെ തിരിച്ചു പോകാൻ തീരുമാനിക്കണം. തീർച്ചയായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ഇങ്ങനെ വായിച്ചു പോകുന്ന, അല്ലെങ്കിൽ കൗതുകമൊക്കെ തന്നെ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പുസ്തകം മുന്നോട്ട് പോകുന്നത്. സിനിമ കണ്ട ആൾക്കാർക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു പുസ്തകം വായിച്ചിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് സിനിമയിൽ ഒന്നും കൂടി അത് എക്സ്പാൻഡ്, കാരണം ഇതൊരു ചെറുകഥയാണ്, ഇതിന് സിനിമയാകുമ്പോൾ അതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് എന്തുകോമൻ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇർഷാദന കഥാപാത്രം ചെയ്യുന്ന ഈ ഇർഷാദ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അർജുന അശോകനും സംയുക്ത മേനോനാണ് ഈ സഞ്ജയിനെയും അനുവിനെയും ചെയ്തിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ മൂവി. പറഞ്ഞാൽ ആ റൂമിൽ ആ വീട്ടിൽ ആ രാത്രി നടക്കുന്ന, ആ രാത്രിയും പിറ്റേസും പകലും ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളെയും എക്സ്പാൻഡ് ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ എന്റെ തിരക്കഥ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു മൂവിയാണ്. വോൾഫ് എന്നാണ് ആ ഒരു ചിത്രത്തിൽ, വോൾഫ് എന്നാണ് ആ മൂവിയുടെ പേര്. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയതിൽ. താങ്ക് യു വെരി മച്ച്. അതുപോലെ എനിക്ക് ഈ അവസരം തന്നതിൽ ജി ആർ ഇന്ദുഗോപന്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഫൈസൽ അരിക്കാട്ടയിലായിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. ജി ആർ ഇന്ദുഗോപന്റെ ചെന്നായ എന്നുള്ള പുസ്തകം, വോൾഫ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നമ്മൾ എത്തുന്നതും ഈ ഒരു പുസ്തകത്തിലൂടെ തന്നെയാണ്. അപ്പൊ ഈ ഒരു പുസ്തകം ഇന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പരിചയപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീശങ്കട് ബൊബൈ പറയുകയാണ്. കിരോണിക്ക് കഥേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 കഥേഴ്സ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ.